ഹലോ ഫ്രണ്ട്സ്, പരീക്ഷകളിൽ കോപ്പി അടിക്കാത്തവർ വളരെ ചുരുക്കാണല്ലേ. ചിലരെ ചുമരിലോ ബെഞ്ചിലോ ഒക്കെ ഉത്തരങ്ങൾ എഴുതി വെച്ചോ തുണ്ടുകൾ ഉപയോഗിച്ചോ ഒക്കെയാണ് പരീക്ഷ പാസ്സാകാറുള്ളത്. ഇപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ചോടെ കോപ്പിയടി കൂടുതൽ ഹൈടെക് ആയിട്ടുണ്ട്. എന്നാല് കോപ്പി അടിക്കുന്നതിനിടയിൽ ടീച്ചർ കണ്ടുപിടിച്ചാലോ, പിന്നെ കാര്യം കട്ടപ്പുക തന്നെ അല്ലേ. അപ്പൊ ഇന്ന് സിക്സ് സെൻസ് മലയാളം വീഡിയോയിലൂടെ പരീക്ഷകളിൽ കോപ്പി അടിച്ച് പണി കിട്ടിയ കുട്ടികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്പർ 23 ഓൺലൈൻ ക്ലാസ്സിലെ കോപ്പിയടി. പഠനവും പരീക്ഷകളും എല്ലാം ഓൺലൈൻ ആയിട്ട് ചുരുങ്ങിയപ്പോ കോപ്പിയടികളും ഓൺലൈനായിട്ട് മാറി. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. എസ് ഇ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഭാഗമായിട്ടുള്ള വൈവ ഓൺലൈനായിട്ട് നടക്കുകയായിരുന്നു. ടീച്ചർ എന്താണ് വെർച്വലൈസേഷൻ എന്ന് ഹൃദേശ് എന്ന വിദ്യാർത്ഥിയോട് ചോദിച്ചു. എന്നാൽ ഹൃദേശിന് ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ലായിരുന്നു. ഉടനെ തന്നെ അവൻ ഗൂഗിളിൽ ഉത്തരം തിരയാൻ തുടങ്ങി. എന്നാൽ പിന്നീടാണ് ഹൃദേശ് തനിക്ക് പറ്റി അമളി മനസ്സിലാക്കിയത്. അവൻ തന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ഉത്തരം സെർച്ച് ചെയ്തത് എല്ലാവരും കാണുകയും ചെയ്തു. അങ്ങനെ ഓൺലൈൻ വഴിയുള്ള കോപ്പിയടി ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും കണ്ടുപിടിച്ചു. ഹൃദേശിന്റെ വൈവയും വെള്ളത്തിലായി. ഇനി നമ്പർ 22, ടീച്ചർമാർ തന്നെ കോപ്പിയടിച്ചു. എല്ലാ ടീച്ചർമാരും എക്സാം കഴിഞ്ഞ് തന്നെയാണല്ലോ ജോലിയിലേക്ക് പ്രവേശനം നടന്നല്ലേ. ഭാവിയിൽ ടീച്ചർമാരാകാൻ പോകുന്നവർ തന്നെ കോപ്പിയടിച്ചാലോ. ഉദാഹരണത്തിന് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും. 2021 ഹരിയാനയിൽ നടന്ന ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ വെച്ച് നടന്ന കോപ്പിയടിയാണ് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. താങ്കള് കോപ്പിയടിക്കുന്നത് ആരും കാണുന്നില്ലെന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ ഈ രംഗങ്ങളെല്ലാം കൺട്രോൾ റൂമിലുള്ള ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ നമ്പർ 21, പരീക്ഷയ്ക്കിടെ പേപ്പർ വിഴുങ്ങിയാള്. 2017 അഹമ്മദാബാദിലെ പട്ടാൻ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന സംഭവമാണിത് കേട്ടോ. അവിടെ ജൂനിയർ ക്ലർക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാള് തുണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോപ്പി അടിക്കുകയായിരുന്നു. അത് അയാളെ തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പരീക്ഷാ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും അയാളെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനൊക്കെ തുടങ്ങി. ഒടുവിൽ അയാൾ ആ തുണ്ട് എഴുതി വെച്ച പേപ്പർ എടുത്ത് വിഴുങ്ങി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ജനലിലൂടെ ആ പേപ്പർ കളയാൻ അയാൾ ശ്രമിച്ചു. അപ്പോഴേക്കും ഇൻവിജിലേറ്റർ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ 20, ഗവൺമെന്റ് ജോലി കിട്ടാനായി ചെയ്ത ഒരു ടെക്നിക്ക്. മിക്ക ആളുകളിലൊക്കെ ആഗ്രഹം ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്നാണ്. ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് വേണ്ടി എന്തുവഴി സ്വീകരിക്കാൻ തയ്യാറാകുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ഒരാളാണ് ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി കേട്ടോ. പോലീസ് കോൺസ്റ്റബിൾ സെലക്ഷൻ നടക്കുമ്പോൾ ക്വാളിഫൈ ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു കുതന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹത്തിന് 2 ഇഞ്ച് നീളം കുറവായിരുന്നു. അതുകൊണ്ട് 2 ഇഞ്ച് നീളം അധികമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തലയിൽ 2 ഇഞ്ച് കനത്തിലുള്ള ഒരു വിഗ് വെച്ചു. എന്നാൽ ആ തന്ത്രം ഫലപ്രദമായില്ല. മാത്രമല്ല ആ കള്ളത്തരം കൈയോടെ പിടിക്കപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം മാത്രമല്ല മറ്റു പല ആളുകളും സെലക്ഷൻ നേടുന്നതിനായിട്ട് നീളം കൂടുതലുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി ചില കുതന്ത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരാള് തന്റെ കാലിന്റെ അടിയിൽ നല്ല കനത്തിലുള്ള മണ്ണ് വെച്ച് ഒട്ടിച്ചായിരുന്നു നീളം കൂട്ടിയത്. എന്നാൽ ഇത്തരം ക്രമക്കേടുകളെല്ലാം കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്പർ 19, കൂട്ടത്തോടെയുള്ള കോപ്പിയടി. ഒരാള് മാത്രം തുണ്ട് വെച്ച് പരീക്ഷ എഴുതിയാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പരസ്പര സഹകരണത്തോടെ കോപ്പി അടിച്ചാൽ പിടിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ്. അല്ലെ, ഉദാഹരണത്തിന് ഇവരുടെ കോപ്പിയടി തന്നെ നോക്കി. എല്ലാവർക്കും എന്ത് ഒത്തൊരുമയാണല്ലേ കോപ്പി അടിക്കുന്ന കാര്യത്തിൽ. ഇനി നമ്പർ 18, ഓൺലൈൻ എക്സാമിനുടെ കോപ്പിയടി. ഓൺലൈൻ എക്സാമിനിടയിൽ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടി. പോക്കറ്റിൽ ഫോൺ വെച്ചുകൊണ്ടായിരുന്നു കോപ്പിയടി. ആ കുട്ടിയുടെ കണ്ണ് ഇടയ്ക്കിടെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ടീച്ചർക്ക് കാര്യം പിടികിട്ടി. അങ്ങനെ ആ പെൺകുട്ടിയുടെ കോപ്പിയടി ടീച്ചർ കൈയോടെ പൊക്കി. ഫോൺ എടുത്ത് മാറ്റിവെക്കാൻ ടീച്ചർ പറയുകയും ചെയ്തു. നമ്പർ 17, ടീച്ചറിന്റെ മുമ്പിൽ വെച്ചുള്ള കോപ്പിയടി. ഉത്തർപ്രദേശിലെ ജലോൻ എന്ന പ്രദേശത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണിത്. പ്ലസ് ടു എക്സാമിന് കോപ്പി അടിക്കുന്നതിനായിട്ട് തുണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടി. അതിലൂടെ ചായ കുടിച്ചുകൊണ്ട് ആ സ്കൂളിൽ ടീച്ചർ നടന്നു പോകുന്നതും കാണാം. എന്തായാലും തുണ്ട് എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാൻ കേട്ടോ. നമ്പർ 16, ഡെസ്കിനടിയിൽ തുണ്ട്. എക്സാം ഹാളിൽ വെച്ച് ആരും കാണാതെ എങ്ങനെ കോപ്പി അടിക്കാമെന്ന കാര്യത്തിൽ ഈ പെൺകുട്ടി PhD നേടിയിട്ടുണ്ടെന്ന് തോന്നു കേട്ടോ. ഡെസ്കിനടിയിൽ തുണ്ട് വെച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി പരീക്ഷ എഴുതുന്നത്. അപാരി ധൈര്യം തന്നെയല്ലേ, സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. നമ്പർ 15, ശരീരത്തിൽ മുഴുവൻ തുണ്ട്. ചിലര് പേപ്പറിൽ തുണ്ട് എഴുതി വെക്കും, എന്നാൽ ലെജൻഡുകൾ സ്വന്തം ശരീരത്തെ തന്നെ കോപ്പി അടിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റും. ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. എക്സാം എഴുതാനായിട്ട് വന്ന ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ ചില സംശയം തോന്നിയ പോലീസ് ഓഫീസർമാര് അവരെ വിളിച്ച് പരിശോധിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തുണ്ടൊന്നും കിട്ടിയില്ല. എന്നാൽ ആ പെൺകുട്ടി മറ്റെന്തോ ഒളിക്കുന്നത് പോലെ തോന്നിയപ്പോ പോലീസ് ഓഫീസർമാർ അവളുടെ വസ്ത്രങ്ങൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധനക്കൊടുവിൽ ആ പെൺകുട്ടിയുടെ 2 കാലിലെ ഉത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കോപ്പിയടിയുടെ മാരക വേഷം തന്നെയാണല്ലോ ഇത്. ഇനി നമ്പർ 14, വസ്ത്രത്തിനടിയിൽ തുണ്ട്. വസ്ത്രത്തിനടിയിൽ മോഷണ വസ്തുക്കൾ ഒളിപ്പിച്ച് കടത്തിയ കള്ളന്മാരെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്നാൽ എക്സാമിന് വേണ്ട തുണ്ടുകൾ വസ്ത്രത്തിനടിയിൽ വെച്ച് വന്ന വിദ്യാർത്ഥി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ, വസ്ത്രത്തിനടിയിൽ തുണ്ട് വെച്ച് അതിവിദഗ്ധമായിട്ട് കോപ്പി അടിക്കുന്നത് കണ്ടു. നമ്പർ 13, പാകിസ്ഥാനിലെ കോപ്പിയടി. കോപ്പിയടിയുടെ ഇന്ത്യൻ വേഷം മാത്രമല്ല നിങ്ങളിപ്പോ കണ്ടോളൂ, ഇനി പാകിസ്ഥാൻ വേഷം ഒന്ന് കാണാൻ കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം പറയാനായിട്ട് ഒരു പെൺകുട്ടി ചെയ്തു വെച്ച ടെക്നിക്കാണിത് കേട്ടോ. ലാപ്ടോപ്പിന്റെ സൈഡിലുള്ള ആ പെൺകുട്ടി ഉത്തരങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോ ശരിയായി ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞു കേട്ടോ.
നമ്പർ 12 അമ്മയുടെ സഹായത്തോടെയുള്ള കോപ്പിയടി. കൂട്ടുകാരുടെ സഹായത്തോടെ കോപ്പിയടി കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്നാൽ അമ്മയുടെ സഹായത്തോടെ കോപ്പിയടിച്ച ഒരു കുട്ടിയുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 7 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ എക്സാം എഴുതാൻ വേണ്ടി അമ്മയാണ് ആശ്രയിച്ചത്. ആ അമ്മ തന്റെ കുട്ടിക്ക് വേണ്ടി എക്സാം എഴുതി കൊടുത്തു. എന്നാൽ അത് ടീച്ചർക്ക് മനസ്സിലായി. ടീച്ചർ അതിനെ കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോ ആ അമ്മ പറഞ്ഞത് തന്റെ മകളുടെ കൈക്ക് സുഖമില്ലെന്നാണ്. അങ്ങനെ ടീച്ചറുടെ ചോദ്യം ചെയ്യലിൽ നിന്നും തന്റെ കുട്ടി ആ അമ്മ രക്ഷിച്ചു. ഇതുപോലൊരു സ്നേഹനിധിയായ അമ്മയെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഈ അമ്മയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെയുള്ള ആ ലൈക്ക് ബട്ടൺ ഒന്ന് മിന്നിച്ചോളൂ. നമ്പർ 11, ബീഹാറിലെ കോപ്പിയടികൾ. ബീഹാറിലെ കോപ്പിയടിയുടെ ഒരു നീണ്ട നിര എന്നെ കാണാൻ പറ്റും കേട്ടോ. അവയിൽ കുറച്ച് സംഭവങ്ങളെ കുറിച്ച് പറയാം. പരീക്ഷ എഴുതുന്നതിന് വേണ്ടി എക്സാം സെന്ററിൽ എത്തിയ ഒരാളായിരുന്നു ഇത്. എന്നാൽ പരീക്ഷ ഹാളിൽ കയറുന്നതിന് മുമ്പേ തന്നെ അയാളെ പരിശോധിച്ചപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. അയാളുടെ വസ്ത്രത്തിനുള്ളിലെ മുഴുവൻ തുണ്ടുകളായിരുന്നു. അടിവസ്ത്രത്തിന്റെ ഉള്ളിൽ പോലും അയാൾ തുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു സംഭവം 2016 ബീഹാറിന്റെ തലസ്ഥാനമായിട്ടുള്ള പാട്നയിലെ എക്സാം സെന്ററിൽ വെച്ച് നടന്നിരുന്നു. ആ എക്സാം സെന്ററിൽ പരീക്ഷ എഴുതാനായിട്ട് ചെന്ന ഒരാളായിരുന്നു ഇത്. പരീക്ഷ എഴുതുന്നതിന് മുൻപായിട്ട് അയാളെ ശരീരപരിശോധന നടത്തി. അപ്പോ അയാളുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു കുന്നോളം പേപ്പർ കഷ്ണങ്ങളാണ് കിട്ടിയത്. ബീഹാറിൽ നിന്നും ജാർഖണ്ഡിലേക്ക് കോൺസ്റ്റബിൾ എക്സാം എഴുതാനായിട്ട് ചെന്നയാളാണിത്. എന്നാൽ പോലീസ് ആവുന്നതിന് മുമ്പേ തന്നെ അയാൾ കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയിരുന്നു. അയാളുടെ കള്ളത്തരം പിടിക്കപ്പെട്ടത് അയാളുടെ ശരീരം പരിശോധിച്ചപ്പോഴാണ്. അയാളുടെ വസ്ത്രത്തിനുള്ളിലെല്ലാം ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2021 മാർച്ചിൽ ബീഹാറിലെ വൈശാലിയിൽ വെച്ച് നടന്ന കോൺസ്റ്റബിൾ സെലക്ഷന് വേണ്ടിയുള്ള പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയതായിരുന്നു ഇദ്ദേഹം. എന്നാൽ ആ പരീക്ഷ പൂർത്തിയാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കാരണം അതിനു മുന്നേ തന്നെ അയാളുടെ കള്ളമെല്ലാം വെളിച്ചത്തായിരുന്നു. കൊറോണ സമയമായതുകൊണ്ട് തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു അയാൾ എക്സാം സെന്ററിലേക്ക് പോയത്. അയാൾ ധരിച്ച N95 മാസ്കിന്റെ ഉള്ളിൽ സിമ്മും ബ്ലൂടൂത്തും ബാറ്ററിയും എല്ലാം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള കള്ളത്തരം കാണിക്കുന്ന ആളുകൾ പോലീസ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കുമായിരിക്കും അല്ലേ? ഇനി നമ്പർ 10, ഇന്റർവ്യൂവിനിടയിലെ കോപ്പിയടി. പരീക്ഷകൾ കോപ്പി അടിച്ച് പാസ്സാകാൻ പറ്റുമായിരിക്കും. എന്നാൽ ഇന്റർവ്യൂ കോപ്പി അടിച്ച് പാസ്സാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഥവാ ഇന്റർവ്യൂവിൽ കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ ഇയാൾക്ക് സംഭവിച്ച പോലെയായിരിക്കും സംഭവിക്കുക. ഈ വ്യക്തി സ്കൈപ്പിലൂടെ ഒരു ജോബ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇന്റർവ്യൂ ചെയ്യുന്ന ഇയാൾക്ക് ചില സംശയങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ ആ ഉദ്യോഗാർത്ഥി ആയിരുന്നില്ല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാളുടെ സുഹൃത്തായിരുന്നു. അയാൾ വെറുതെ ചുണ്ടനക്കി അഭിനയിക്കുക മാത്രമായിരുന്നു. ആ അഭിനയം ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലായി. അങ്ങനെ ഇന്റർവ്യൂ പാസ്സാകാൻ അയാൾക്ക് സാധിച്ചതുമില്ല. It's not you who is speaking. I mean, someone is speaking. Someone else is speaking. Number 9, ഒരു ഓൺലൈൻ ടെസ്റ്റ് അപാരത. ആശിഷ് എന്ന ഒരു കുട്ടി ഓൺലൈൻ ടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ടെസ്റ്റിലെ 10-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആശിഷിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആശിഷ് തന്റെ സുഹൃത്തായിട്ടുള്ള ജോയിയോട് ഉത്തരം പറഞ്ഞുതരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നീടാണ് ആശിഷിന് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. മൈക്ക് ഓഫ് ചെയ്യാതെയായിരുന്നു ആശിഷ് ഉത്തരം പറഞ്ഞുതരാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആശിഷിനെ ടീച്ചർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പാവ ആശിഷിന് ടീച്ചറിന്റെ മുന്നിൽ നിന്ന് വിയർക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. സോറി, നമ്പർ 8, MBA പരീക്ഷയ്ക്കിടെയുള്ള കോപ്പിയടി. നോയിഡയിലെ ഒരു കോളേജിൽ അവസാന വർഷ MBA വിദ്യാർത്ഥികൾക്കായുള്ള പരീക്ഷ നടക്കുകയായിരുന്നു. എന്നാൽ ആ പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥികൾ എല്ലാവരും കോപ്പിയടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് നോക്കൂ. ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി എല്ലാവരും കോപ്പിയടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി. ആ വീഡിയോ വൈറലായതോടെ കോളേജിന് 500,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇനി നമ്പർ 7, റബ്ബറിന്റെ ഉള്ളിലെ തുണ്ട്. ഈ കാണുന്നത് വേറുമൊരു റബ്ബറാണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റിയിട്ടോ. ആ റബ്ബറിന്റെ കവറിന്റെ ഉള്ളിൽ മുഴുവനും തുണ്ടുകളായിരുന്നു. കോപ്പിയടിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണല്ലേ. നമ്പർ 6, കോപ്പിയടിക്കാൻ സഹായിക്കുന്ന പോലീസ് ഓഫീസർ. സാധാരണ പോലീസ് ഓഫീസർമാര് കോപ്പിയടി തടയാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഈ പോലീസ് ഓഫീസർ നോക്കിയ 2018 മധ്യപ്രദേശിലെ വെഡൂരിലുള്ള ഒരു സ്കൂളിൽ വെച്ച് എടുക്കപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ക്ലാസ്സിനുള്ളിൽ നിന്ന് കുട്ടികൾ കോപ്പിയടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും യാതൊന്നും ചെയ്യാതെ അവിടെ നോക്കി നിൽക്കുന്ന പോലീസ് ഓഫീസറെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്പർ 5, സാമൂഹികമായിട്ടുള്ള കോപ്പിയടി. കർണാടകയിലെ ലക്ഷ്മിബായി കോളേജിൽ നിന്നും ഒരു റിപ്പോർട്ടർ പകർത്തിയ വീഡിയോ ആണിത്. ആ റിപ്പോർട്ടർ വാതിൽ തുറന്ന് ക്ലാസ്സിനകത്ത് കയറിയപ്പോഴേക്കും കണ്ടത് എല്ലാ കുട്ടികളും കൂട്ടത്തോടെ കോപ്പിയടിക്കുന്നതാണ്. ചിലർ ഫോണിൽ നോക്കിയും ചിലർ അന്യോന്യം ഉത്തരങ്ങൾ ചോദിച്ചുമൊക്കെ കോപ്പിയടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ റിപ്പോർട്ടറെ കണ്ട ഉടനെ എല്ലാവരും പരിഭ്രമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങി. ഇനി നമ്പർ 4, കോപ്പിയടിക്കാൻ സഹായിക്കുന്ന ടീച്ചർ. 2017 ഹരിയാനയിലെ ഒരു സ്കൂളിലുള്ള പരീക്ഷാ ഹാളിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള വീഡിയോ ആണിത്. ആ പരീക്ഷാ ഹാളിൽ നിൽക്കുകയായിരുന്ന ടീച്ചർ ഒരു കുട്ടിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു കുട്ടി കോപ്പിയടിക്കാൻ തുടങ്ങിയപ്പോൾ ആ ടീച്ചർ അത് തടഞ്ഞു. ഈ രംഗങ്ങളെല്ലാം ഒരാൾ ക്യാമറയിൽ പകർത്തുന്നത് ആ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി കണ്ടു. അപ്പൊ തന്നെ അവൻ ആ ക്ലാസ്സിലെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. ടീച്ചറിനോടുള്ള ആ കുട്ടിയുടെ ആത്മാർത്ഥത നോക്കണേല്ലേ. ഇനി നമ്പർ 3, വിലക്കൂടിയ ചെരുപ്പ്. 2021 രാജസ്ഥാനിലെ ഒരു പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 600,000 രൂപ വില മതിക്കുന്ന ചെരുപ്പ് ധരിച്ചു പോയ 4 അംഗ സംഘത്തെയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ 600,000 രൂപയുടെ ചെരുപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ആ ചെരുപ്പിന്റെ ഉള്ളിലെ ബ്ലൂടൂത്ത് ഡിവൈസും മറ്റും ഉണ്ടായിരുന്നു.
മൊത്തത്തിൽ ഒരു സ്മാർട്ട് ചെരുപ്പ് തന്നെ എന്ന് പറയാൻ കേട്ടോ. കോപിഡിയുടെ ഒരു ഭീകര വേഷം തന്നെയാണിത്, പറയാതെ പോയി അല്ലേ. ഇനി നമ്പർ ടു, ചെരുപ്പിന്റെ ഉള്ളിൽ മൊബൈൽ. പാകിസ്ഥാനിലുള്ള ഒരു ഡെന്റൽ മെഡിക്കൽ കോളേജിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് നടക്കുകയായിരുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ പരിശോധിച്ചു. പരിശോധനയ്ക്കൊടുവിൽ ആ വിദ്യാർത്ഥിയുടെ ചെരുപ്പിനുള്ളിൽ നിന്നും ഒരു ഫോൺ കണ്ടെത്തുകയുണ്ടായി. അതോടെ എല്ലാ പരീക്ഷകളിൽ നിന്നും ആ വിദ്യാർത്ഥിയെ വിലക്കുകയുണ്ടായി. നമ്പർ വൺ, കോപ്പി അടിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ. കോപ്പി അടിക്കാൻ പഠിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, അത് മറ്റോടെയല്ല, ഉത്തർപ്രദേശിലെ മൗ എന്ന സ്ഥലത്താണ്. അവിടെ ഹരിവംശ് മെമ്മോറിയൽ കോളേജ് എന്ന സ്ഥലമുണ്ട്. ആ കോളേജിൽ പ്രശാന്ത് മൽ എന്ന അധ്യാപകൻ എങ്ങനെ കോപ്പി അടിക്കാൻ വന്നതിനെ കുറിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതേ അധ്യാപകൻ തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ അധ്വാനിച്ച് മാർക്ക് വാങ്ങണമെന്നതിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടു. എന്തൊരു വിരോധാഭാസമാണല്ലേ. ഇങ്ങനെ കോപ്പി അടിക്കാനായിട്ട് എത്രയെത്ര വഴികളാണ്. എന്നാൽ കോപ്പി അടിച്ചിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ എല്ലാവരും തകരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ മികച്ച വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th Sense മലയാളം.